എല്ലാവർക്കും മലയാളി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ഇവിടെ ചെമ്പല്ലി എന്ന് പറയുന്ന മീനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മീൻ വെച്ച് നമ്മൾ മീൻകറിയാണ് ചെയ്യുന്നത്. അത് ഒരു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാൻ ഒരു അര കിലോ ചെമ്പല്ലി മീനാണ് എടുത്ത് വെച്ചേക്കണത്. അപ്പൊ അതിനനുസരിച്ചുള്ള ചേരുവകളാണ് പറയാൻ പോകുന്നത്. അപ്പൊ അതിനു വേണ്ട പൊടികളാണ് ആദ്യം പറയുന്നത്. ഇത് മല്ലിപ്പൊടിയാണ് എടുത്ത് വെച്ചേക്കണത്. പിന്നെ വേണ്ടത് മുളക് പൊടി, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ചുവന്നുള്ളി എന്ന് പറയണത് ഒരു രണ്ട് മൂന്ന് അല്ലി ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകുമാണ്. കാരണം ഞാനിവിടെ ഇത് കാശ്മീരി ചില്ലി ആയത് കാരണം അതിന് എരിവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് രണ്ട് വലിയ മുളകാണ് എടുത്ത് വെച്ചേക്കുന്നത്. അത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയും ഇഞ്ചിയും, അത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. പിന്നെ നമുക്ക് താളിക്കാനുള്ള കടുക്, പിന്നെ വേണ്ടത് രണ്ട് മൂന്ന് ഉലുവ, പിന്നെ ഞാനിവിടെ നേരത്തെ തന്നെ അത്യാവശ്യം വേണ്ട കൊടമ്പുളി, നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവിനുള്ള കൊടമ്പുളി ഞാൻ നേരത്തെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് ഉപ്പുമായിട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഓയില്, വെളിച്ചെണ്ണ വേണം, പിന്നെ വെള്ളം വേണം. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കറി വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ഈ പൊടിയുടെ അളവ് പറയാതിരുന്നത്, പൊടികൾക്കൊക്കെ കണക്കെന്ന് പറയുന്നത് ഏകദേശം എല്ലാവർക്കും പല പല അളവിലായിരിക്കുമല്ലോ. എടുക്കുന്ന മീനിനനുസരിച്ച് എല്ലാവരും എന്താണ് കറി പൗഡറൊക്കെ ചേർക്കും. അപ്പൊ അതിന് അതുകൊണ്ടാണ് ഞാൻ ഇന്ന അളവാണ് എടുക്കുന്നതെന്ന് പറയാത്തത്. അപ്പൊ അത് ഓരോരുത്തരുടെ അളവനുസരിച്ച് ഓരോരുത്തരും കറിക്ക് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനു കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പച്ചമുളക് എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഇല്ലാണ്ട് കറി വയ്ക്കുന്നവരും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കറി വെച്ചെടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ ചട്ടി അടുപ്പേല് വെച്ചേക്കുവാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആ ചട്ടി, മീൻ ചട്ടി നന്നായിട്ട് കറി വയ്ക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എണ്ണ ഇത്തിരി കൂടിയിരുന്നാലും കുഴപ്പമില്ല, മീൻകറിക്ക് എണ്ണ കൂടിയ ഒരു ടേസ്റ്റാണ്. അപ്പൊ എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അപ്പൊ അതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ തീ കുറച്ച് ഇട്ടിച്ചിട്ട് നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായതാണ് കടുക് പെട്ടെന്ന് തന്നെ പൊട്ടും. അപ്പൊ കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പൊ കടുക് എല്ലാം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. കരിഞ്ഞു പോകരുത് തീ. അപ്പൊ കുറച്ച് വെച്ചു വേണം ചേരേണ്ടത്. ചട്ടി നല്ല ചൂടുള്ള കാരണമാണ് ഇങ്ങനെ പുകയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഉലുവയും കൂടെ ഇട്ട് കൊടുത്തു. ഉലുവ ഒന്ന് പൊട്ടി നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം. ഇത് കരിഞ്ഞൊന്നും പോകരുത്, കരിഞ്ഞു പോയാൽ കയ്പ്പ് ഉണ്ടാകും കറിക്ക്. അപ്പൊ ഉലുവയും കൂടെ മൂത്തിട്ടുണ്ട്. നമുക്ക് ഉലുവയും കൂടെ മൂത്ത് കഴിയുമ്പോൾ നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്ത് വെച്ചത് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് മൂപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുത്തു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് നമ്മൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മൾ തീ കുറച്ച് വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ മൂത്ത് വരുന്നുണ്ട്. ഉലുവയൊക്കെ നമുക്ക് കാണാം, നന്നായിട്ട് മൂത്ത് പൊട്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് ഞാൻ എടുത്ത് അരിഞ്ഞു വെച്ചിരുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതും കൂടെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി, നന്നായിട്ട് വാട്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിരി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ഇത് മതി നമ്മൾ, അല്ലെങ്കിൽ ഒത്തിരി ഇട്ട് അങ്ങനെ ഇളക്കി വാട്ടിയൊന്നും എടുക്കേണ്ട കാര്യമില്ല. മീൻകറി അല്ലേ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികളെല്ലാം നമ്മൾ ഇതിലോട്ട് ചേർത്ത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിലോട്ട് നമ്മൾ ആദ്യം ചേർക്കുന്നതെന്ന് പറഞ്ഞാല് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത്. അത് കാരണം സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യം, ഇളക്കി യോജിപ്പിക്കേണ്ട കാര്യമില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഇട്ടു, അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ടു. ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഞാൻ എടുത്തു വെച്ച മീനിൻ്റെ അളവിനുള്ളതാണ് പൊടികളെല്ലാം ഇതിൽ ചേർക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് കറി വയ്ക്കുമ്പോൾ അവരവരെടുത്ത് എടുത്തു വയ്ക്കുന്നതിൻ്റെ അളവിന് ചേർത്ത് വയ്ക്കുക. പിന്നെ
കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടു. നമുക്കിത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോഴത്തേക്കും നല്ലൊരു കളറും കൂടെ കറക്കി കിട്ടും. പൊടി ഏതാണ് ശ്രദ്ധിച്ചു വേണം നമ്മൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള, പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. അപ്പം അതുകൊണ്ട് മുളകൊക്കെ ആകുമ്പോഴത്തേക്കും ഇപ്പം പൊടി ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി പൊടി മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ, പൊടി മൂത്തല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാം, എടുത്തു വെച്ചേക്കുന്ന ആ ഓയിൽ വേണമെങ്കിൽ ഇത്തിരി കൂടെ ഒഴിച്ചു കൊടുക്കുക. ഓയിലിൻ്റെ ഒരു ഇത്തിരി കുറവുണ്ട് കറിക്ക്. ഇത്ര ഓയിൽ ഒഴിക്കുമ്പോൾ പൊടി ഒന്നുകൂടി നല്ല സ്മൂത്തായിട്ട് വരും. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ കൊടംപുളി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ, അതാണ് ഞാൻ ഇതിലോട്ട് നേരെ ഫുള്ള് ഇതിലേക്ക് ഒഴിക്കുകയാണ് അല്ലേ. പുളിവെള്ളം ഒഴിച്ചു. ഇനി ഞാൻ തീ കൂട്ടി വെച്ചു. തീ കൂട്ടി വെച്ചിട്ട് ഇത് ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. നീ പുളിവെള്ളം ഒന്ന് തിളക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇത് തിള വരുന്ന ആ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യാം, എടുത്തു വെച്ചേക്കുന്ന ഒരു കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പുളിവെള്ളമോ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചേക്കണത്. ഇനി നമ്മളിതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. കാരണം നമ്മൾ ഉപ്പിട്ടാണ് നമ്മുടെ കൊടംപുളി കുതിരാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഇറക്കാൻ നേരത്തിന് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നന്നായിട്ട് ഈ ചാറ് തിളച്ച് കുറുകി വന്ന് നല്ല പറ്റുന്ന, മീനിന് വേഗം കുറവായത് കാരണം നല്ല പറ്റി വരുന്ന സമയത്താണ് നമ്മൾ ഈ മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂടുന്നൊരു പാത്രം കൊണ്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചേക്കാൻ പോവാണ്. അപ്പം ഞാൻ മൂടുന്നൊരു തിളകയറി വരുന്നുണ്ട്. ഞാനൊരു മൂടപാത്രം കൊണ്ട് അടച്ചു. ഇനി നന്നായിട്ട് ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്കും, കുറുകി വരുമ്പോഴത്തേക്കും നമുക്കിത് തുറന്നൊന്ന് നോക്കണം. അതായത് ഒരു 10 മിനിറ്റ് എങ്കിലും എടുക്കണം നന്നായിട്ടൊന്ന് കുറുകി വരാനായിട്ട്. അപ്പോൾ അത്രയും നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കറി അടുപ്പ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനിനി ഈ മൂടി വെച്ചിരിക്കുന്ന പാത്രം ഒന്ന് എടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് തുറന്ന് മാറ്റി നോക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ അരപ്പ് നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടപ്പാത്രം ഒന്ന് മാറ്റി കൊടുക്കാം. കണ്ടില്ലേ, അരപ്പ് നന്നായിട്ട് കുറുകി ആവി വരുന്ന കാരണം കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല. അതല്ലേ, പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തീരെ ചാറിത്തിരി വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് മാറ്റിയെടുക്കാം, ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പം നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. അതിന് പകരം ഞാനിപ്പം നമ്മുടെ എടുത്തു വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലോട്ട് ഓരോന്നായിട്ട് പെറുക്കി പെറുക്കി ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ ഫുൾ കഷ്ണം എടുത്തിട്ടുണ്ട്, തലയെല്ലാ കഷ്ണവും എടുത്തിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഇട്ട് കഴിക്കുമ്പോഴാണ് കറക്റ്റ് അതൊരു മീൻകറി ആവുന്നത്. എല്ലാ പീസും ഇട്ട് കൊടുത്തു. കപ്പയ്ക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കഴിക്കാനാണെങ്കിൽ നല്ല ചാറ് വേണം. ലാസ്റ്റ് നമുക്കൊന്ന് ഉപ്പ് നോക്കിയാൽ മതി. നമുക്ക് അത് ഒത്തിരി കുറുകിയായിരിക്കുന്നേ. നമുക്കപ്പോൾ ഈ കുറുകിയതിലൊട്ട് ഒത്തിരി ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തൊന്നുകൂടെ തിളപ്പിച്ചെടുക്കണം. കാരണം തീരെ ടൈറ്റായിപ്പോയി. ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മീൻകറി എന്ന് പറയുമ്പോൾ ഇത്തിരി ചാറുള്ളതാണ് നല്ലത്. ഒത്തിരി കുറുകിയിരുന്നാൽ ഞാനപ്പം ഫുള്ള് മീൻ കഷ്ണമൊക്കെ ഇതിലോട്ട് ഇട്ട് കൂടി വന്നേരം 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കറി വെന്ത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ഇത് വേകാനുള്ള ടൈം കൊടുത്ത് ഇത് വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഇത് നന്നായിട്ട് മീൻ വേവ് ചെയ്ത് വെന്ത് ഒന്ന് തിളവ് കയറി വന്നാൽ മതി. കാരണം ഇതിൽ ഇനി പറ്റാനൊന്നുമില്ല. നമ്മൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇത്തിരി ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ അടച്ചു വെക്കാം. ഇപ്പം ഒന്ന് കറി ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പം കണ്ടില്ലേ, ഞാൻ ഒരു
അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ മൂടി തുറന്ന് നോക്കിയപ്പോഴും നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് പറ്റി കുറുകി വരുന്നുണ്ട്. നമ്മൾ രണ്ടാമത് വെള്ളം ഒഴിച്ച് കൊടുത്തത് കണ്ടായിരുന്നല്ലോ. അതപ്പോൾ ഇത്തിരി കറി ടൈറ്റായിട്ട് ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അതേ വെള്ളക്കറി തിളച്ചു, സൈഡിൽ നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ കറി വയ്ക്കുന്നത് കാരണം നമ്മളിത് വാങ്ങി വെക്കുവാണെങ്കിലും ആ ചട്ടിയിൽ തന്നെ ഇരുന്ന് കറിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തന്നെത്താൻ ആ ചട്ടിയുടെ ചൂടുകൊണ്ട് കുറുകി ഒന്നുകൂടെ നന്നായിട്ട് ലൂസ് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ പറ്റി വരും നന്നായിട്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്യാസ് നിർത്തി കൊടുക്കാം. ഇതിപ്പോൾ മതി, കറക്റ്റ് പാകത്തിനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. നമുക്കിതന്നെ അടുപ്പിൽ നിന്നൊന്ന് വാങ്ങിയെടുക്കാം. ചട്ടിയുടെ ചൂട് കൊണ്ട് പിന്നെ ഇരുന്ന് തിളയ്ക്കുന്നതാണ്. നമുക്കിത് വാങ്ങാൻ പോവുകയാണ് ഞാൻ. കറക്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ആ കറക്റ്റ് പാകത്തിനാണ് കറി പറ്റി വന്നേക്കുന്നത്. ഇനി ഞാനിത് അടുപ്പിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്പല്ലി മീൻകറിയാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചതേ ഉള്ളൂ. നന്നായിട്ട് ആവിയൊക്കെ പറന്ന് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം ഇതിനി ഇരുന്നിരുന്നിരുന്നിരുന്ന് ഇങ്ങനെ കുറുകി ടൈറ്റായിട്ട് എണ്ണ ഫുള്ള് വന്ന് തെളിഞ്ഞ് മേളിൽ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കും. ഇപ്പം നമ്മുടെ ചെമ്പല്ലിക്കറി തയ്യാറായേക്കുവാണ്. അപ്പം എന്താണ്, നമുക്കിതിനെ സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലോട്ടൊന്നും മാറ്റേണ്ട ആവശ്യമില്ലല്ലേ. കാരണം മീൻകറി ചട്ടിയിലിരിക്കുന്ന തന്നെയാണ് ആ മീൻകറിക്കൊരു ഭംഗി. അപ്പോൾ നമ്മുടെ നല്ല ആവശ്യത്തിനുള്ള എരിവും ആവശ്യത്തിനുള്ള പുളിയും നല്ല കുറുകിയ ചാറും ദാ എണ്ണ തെളിഞ്ഞ്, ഇപ്പം തന്നെ എണ്ണ കറക്റ്റ് ആ കറക്റ്റ് കുറഞ്ഞ സമയം കൊണ്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്പല്ലിക്കറി തയ്യാറായിരിക്കുവാണ്. അപ്പം എളുപ്പമാണ് ചെയ്യാനായിട്ട്. നമ്മുടെ മുടി പൊടികളെല്ലാം ഒന്ന് മൂപ്പിക്കുക. അല്ല, നമ്മുടെ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അത് ചെയ്യുന്ന പോലെ ചെയ്ത് വെച്ച് നമ്മുടെ ഈ പൊടികളും ഒന്ന് മൂപ്പിക്കുക. പുളിവെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് തിളച്ച് നമ്മുടെ അരപ്പ് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുത്ത് ഒന്നുകൂടി തിളപ്പിച്ച് കറി വെന്ത ഭാഗമാകുമ്പോൾ നമ്മൾ സാധാരണ ഇറക്കുന്ന പോലെ ഇറക്കി വയ്ക്കുക. ഇപ്പം ടേസ്റ്റിയാണ് ഈ മീൻകറി. കോട്ടൺ സ്റ്റൈൽ മീൻകറി കപ്പയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ചക്കപ്പുഴുക്ക്, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഇത്. ഏത് മീനാണെങ്കിലും നമ്മൾ ഈ രീതിയിൽ ട്രൈ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം ഈ കറി ഇതുപോലെ ഏത് മീൻ കിട്ടിയാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക, കമൻസ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഈ വീഡിയോ കണ്ടിട്ട് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി.